കോസ്റ്റാ ഹമിയോണസു കേരള ബ്ലാസ്റ്റേഴ്സ് സിംബാബ്വേയിൽ നിന്ന് എത്തിച്ച പുലിക്കുട്ടൻ. എതിരാളികൾ പന്ത് കൊണ്ടുവരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സഹായിക്കുവാനും അതേപോലെ തന്നെ പല രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ശക്തിയും കൂടിയാണ് കോസ്റ്റ. നമ്മുടെ മുത്താണ്, നമ്മുടെ ചങ്കാണ് കോസ്റ്റ ഹമിയോണസു. ഹാപ്പി ബർത്ത്ഡേ കോസ്റ്റ. കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയോട് തോറ്റപ്പോൾ ബംഗളൂരു എഫ്സി ആരാധകരുടെ കമന്റുകളും ട്രോളുകളും നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അതേ മുംബൈ സിറ്റി ബംഗളൂരു എഫ്സിയെ പരാജയപ്പെടുത്തിയത് 3 ഗോളുകൾക്കാണ്. 3-1 എന്ന ഗോൾ സ്കോർ ലൈനിലാണ് മുംബൈ ജയിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായ ബാർത്തലോമയൊപ്പച്ചയും ഇന്നലെ ഗോൾ നേടി. ബംഗളൂരു എഫ്സിക്ക് വേണ്ടി ആശ്വാസ ഗോൾ നേടിയത് ഛേത്രിയാണ്. തീർച്ചയായും ഈ സീസണിൽ മിന്നും ഫോമിൽ തന്നെയാണ് മുംബൈ സിറ്റി. ഈ സീസണിൽ പാസുകളുടെ ആവറേജ് നോക്കുക ണെങ്കിൽ ഒന്നാം സ്ഥാനത്തുള്ളത് എഫ് സി ഗോവയാണ്. 514 പാസുകളാണ് അവരുടെ ആവറേജ് ആയി വരുന്നത്. ഈ കണക്കിൽ നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് 5-ാം സ്ഥാനത്താണ്. 385 ആവറേജ് പാസുകളാണ് ബ്ലാസ്റ്റേഴ്സ് നടത്താറുള്ളത്. നാറോം എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ പറ്റി മാർക്കസ് മർഗുലയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം എന്നുവെച്ചാൽ 31 മെയ് 2021 വരെ നാറോമിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട്. സി ആർ എസിൽ നോക്കുമ്പോൾ സുഭാഘോഷ് എന്ന താരം നിലവിൽ മോബകാന്റെ താരമായാണ് അതിൽ കാണിക്കുന്നത്. പക്ഷേ നിലവിൽ സുഭാഘോഷ് എന്ന താരം ബ്ലാസ്റ്റേഴ്സിന്റെ ട്രെയിനിങ് ക്യാമ്പിലാണ് ഉള്ളത്. നോങ്ഡമ്മ നാറോമും സുഭാഘോഷും അവരുടെ ടീമുമായി മ്യൂച്വൽ ടെർമിനേഷൻ അഗ്രിമെന്റിൽ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ലെന്നാണ് മാർക്കസ് മർഗുല വ്യക്തമാക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പോകുന്നത് AIFF പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി ആയിരിക്കും. നിലവിൽ ഈ രണ്ട് താരങ്ങൾ ഏത് ടീമിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഒഫീഷ്യൽസ് ഇടപെട്ടാൽ മാത്രമേ ഇതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മൾക്ക് കാത്തിരിക്കാം. ജുവാണ്ടെ എന്ന താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എന്നിറങ്ങുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സംശയം. എന്നാൽ അതിനുള്ള ഉത്തരം ജുവാണ്ടെ തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ജുവാണ്ടെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലെ ഇട്ടൊരു സ്റ്റോറിയാണിത്. 5 days to go എന്നാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം January 10 അദ്ദേഹത്തിന്റെ ക്വാറന്റൈൻ കഴിയുമെന്നാണ്. January 10 ആകട്ടെ ബ്ലാസ്റ്റേഴ്സിന് ജംഷദ്പൂറുമായി മത്സരമുണ്ട്. എന്നാൽ ആ മത്സരത്തിൽ താരം ഇറങ്ങുവാൻ വളരെ സാധ്യത കുറവ് തന്നെയാണ്. January 10 താരത്തിന്റെ ക്വാറന്റൈൻ കഴിയുമെങ്കിലും വരാൻ പോകുന്ന ഈസ്റ്റ് ബംഗാളിനെതിരെ January 15 നടക്കുന്ന മത്സരത്തിലായിരിക്കും താരം ഇറങ്ങുവാൻ സാധ്യത കൂടുതൽ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ FC യുമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത് ആൽബിനോ ഗോമസ് വേഴ്സസ് ഒഡീഷ FC യുടെ ഗോൾ കീപ്പറായ അർഷ്ദീപ് സിംഗിന്റെ കമ്പാരിസൺ ആണ്. മത്സരങ്ങളിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ആൽബിനോ ഗോമസ് 8 മത്സരങ്ങളും അർഷ്ദീപ് സിംഗ് 5 മത്സരവുമാണ് കളിച്ചിട്ടുള്ളത്. സേവുകളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 24 സേവുകളാണ് ആൽബിനോ ഗോമസ് നടത്തിയിട്ടുള്ളത്. മറിച്ച് അർഷ്ദീപ് സിംഗ് 18 സേവുകൾ നടത്തിയിട്ടുണ്ട്. ആൽബിനോ ഗോമസിന് 2 ക്ലീൻഷീറ്റുണ്ട്. അർഷ്ദീപ് സിംഗിന് 0 ക്ലീൻഷീറ്റാണ് ഉള്ളത്. എന്നാൽ ഗോളുകൾ കൺസീഡ് ചെയ്യുന്ന കാര്യത്തിൽ ആൽബിനോ 13 കൺസീഡ് ചെയ്തിട്ടുണ്ട്. അർഷ്ദീപ് സിംഗ് 9 മാത്രമേ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. സേവ് പെർസെന്റേജിന്റെ കാര്യത്തിലും അർഷ്ദീപ് സിംഗ് തന്നെയാണ് മുന്നിലുള്ളത്. തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന സ്ട്രൈക്കറായി ഗ്യാരി ഹൂപ്പർ മടങ്ങി വരികയാണ്. അങ്ങനെ വരുമ്പോൾ കിബുക്കുന ഗ്യാരി ഹൂപ്പർ എന്ന താരത്തെ പ്ലേയിങ് ഇലവനിൽ ഇറക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. തീർച്ചയായും മികച്ച മത്സരം തന്നെയായിരിക്കും ഒഡീഷ FC ക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഡിസ്ലൈക്കും ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോ വരുന്നവരെ ചേട്ടും ബ്രംബസ് ചാനൽ ബൈ.